നമസ്കാരം, എൻ്റെ പേര് അമ്പാടി. ഇതേ ഞാനും അഭിലാഷും കൂടെ പൊരി വെയിലത്ത് നിൽക്കുകയാണ്. എച്ച് എം ടി വരെ വന്നായിരുന്നു എറണാകുളത്ത്. കളമശ്ശേരിയിലുള്ള എച്ച് എം ടിയുടെ പരിസരത്ത് കുറച്ച് വനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതായിരുന്നു. ഞങ്ങൾ അനൂപേട്ടനെ ഒന്ന് വിളിച്ചു നോക്കി. അനൂപ് ബാലകൃഷ്ണൻ പുള്ളിക്കാരൻ പറഞ്ഞ വഴിക്ക് ഇങ്ങ് വന്നായിരുന്നു, പക്ഷേ എത്തിയിട്ടില്ല. എന്നാലും പോരുന്ന വഴിക്ക് തന്നെ ഒരുപാട് പക്ഷികളെ കണ്ടിട്ട് ഞങ്ങൾ, എന്താ പറയുക, ഞങ്ങൾക്ക് ലൈഫറായിട്ടുള്ള കുറേ പക്ഷികളെ കണ്ടിട്ട് ഇവിടെ ചാടി ഇറങ്ങി. വെയിലൊന്നും ഒരു കാര്യമാക്കാനുള്ള, അവൻ തൊപ്പിയെടുത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ ബാഗിൽ എപ്പോഴും തൊപ്പി കൊണ്ടു കിടക്കുന്നതുകൊണ്ട് എടുത്തു വെച്ചിട്ട് നോക്കാം. ഞങ്ങൾ വന്നിട്ട് ഒരു ഇച്ചിരി 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ അതെ, ഇവിടെ മറ്റേ മണ്ണിട്ട റോഡ് എത്തി ഞങ്ങള്. ഇത് വൈറ്റ് ബ്രോഡ് ബുൾബുൾ. വൈറ്റ് ബ്രോഡ് ബുൾബുൾ. ഞങ്ങളങ്ങനെ കളമശ്ശേരിയിലെ എച്ച് എം ടിയുടെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അനൂപേട്ടനെ വിളിച്ചിരുന്നു. അനൂപേട്ടൻ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ കണ്ടില്ലേ, അഭിലാഷാണെങ്കിൽ പുതിയ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അധികം ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്ന ഒരു 90% കിളികളും ഞങ്ങൾക്ക് ലൈഫറാണ്. അതാണ് ഇവിടുത്തെ രസം. അപ്പുറത്ത് വെച്ച് ഒരു ലാർക്കുണ്ടായിരുന്നു. ലാർക്ക് ഏതാണെന്നുള്ളത് നോക്കണം. അതുപോലെ ട്രൈക്ലഡ് മുനി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനം. ഇപ്പോൾ ഇവിടെ വൈറ്റ് ബ്രോഡ് ബുൾബുളിനെ കയറി വന്നപ്പോൾ തന്നെ കണ്ടു. നമുക്കൊന്ന് നോക്കാം, കറങ്ങിയടിച്ച് നോക്കാം. സർപ്പന്റികളൊക്കെ വിട്, വേറെ വല്ലതും വാ. ചിരുവി ചാളുമാർക്ക് ചിരുവി എന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചിരുവി എന്ന് വിളിക്കാൻ തുടങ്ങിയല്ലോ. ഗ്രീൻ വാബ്ലറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മൈഗ്രേറ്ററി ബേർഡാണ്, നമ്മുടെ ഈ സീസണിൽ മൊത്തത്തിൽ പെട്ടെന്ന്. ആ ഈ സീസൺ ആകുമ്പോഴത്തേക്കും ഇവിടെ വരുന്നതാണ്. ഇവിടെ ഒരു ബേർഡ്സിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല കാര്യം. പക്ഷെ ഇങ്ങോട്ട് ബേർഡ്സൊന്നും അടുത്തേക്ക് വരുന്നില്ല. പക്ഷേ ഈ കാണുന്ന ഇല്ലേ, ഇതിൻ്റെ മുകളിൽ നിറച്ച് പലതരം മുനിയാസുണ്ട്. സ്കൈലി ബ്രസ്റ്റഡ് മുനിയുണ്ട്, വൈറ്റ് റംബ്ഡ് മുനിയുണ്ട്. കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ആലോചിക്കുന്നതാണ് എന്നെങ്കിലും എസ് എം ടിയിലൊന്ന് വരണം എന്നുള്ളത്. ഇന്നിപ്പോൾ എറണാകുളത്ത് വരേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. നല്ല അടിപൊളി സ്ഥലമാണ്, മിണ്ടാതെ ഒളിച്ചും മാത്രം പോകാം. Thank you.
ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ വന്ന് കയറും. ഞങ്ങളൊരു കറക്കം കഴിഞ്ഞിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ ഞങ്ങൾ വെള്ളവാരം എന്നൊക്കെ ഓമനിച്ച് വിളിക്കുന്ന ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ വൈറ്റ് കളർ മെയിലിൻ്റെ ഒരു കുളി ഇവിടെ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് എന്തായാലും ഞങ്ങളൊന്ന് വനത്തിനുള്ളിലേക്ക് തന്നെ ഒന്ന് കയറാം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കാം. ഒരു ബഹളം കുറഞ്ഞു, കയറി വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബഹളം പോയി. പോട്ടഡോ വരെ ഉണ്ട്, പോട്ടഡോനെ നമ്മൾ കണ്ടായിരുന്നു നേരത്തെ. കാര്യം പറഞ്ഞാൽ വനം പോലെ കിടക്കുന്നെങ്കിലും ആൾക്കാരൊക്കെ കുറച്ച് പ്ലാസ്റ്റിക്കുകളും ചില സ്ഥലത്തൊക്കെ ഈ വയറൊക്കെ കത്തിച്ച് കമ്പി എടുക്കണമൊക്കെ കണ്ട് അങ്ങനെയൊക്കെയുള്ള ഏരിയ കണ്ടു കേട്ടോ. അല്ല ജി ആർ ടി ഡി എന്നെ പറ്റിക്കാൻ വേണ്ടി കയറാനായിരിക്കും. അവരുണ്ട് അവന്മാർ അതിൽ നടക്കാനുണ്ടായിരുന്നു. ഗ്രേറ്റർ റാക്കറ്റ് റോങ്കോ ആരോ എന്തോ കൂട്ടിയിട്ട് കത്തിക്കണ്ടേ. ഇപ്പം കത്തി വീണേനെ. ഇവിടെ കുറച്ച് സ്കെയിലി ബ്രസ്റ്റഡ് മുനികൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ചൂടായിട്ടായിരിക്കും ഇവിടെ കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ പാത്രങ്ങളിലെ പാത്രത്തിലെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതായത് നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്, എന്താണെന്നുള്ള കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ചപ്പുറത്ത് നിങ്ങൾ ആ പുക കണ്ടില്ലേ, രണ്ട് പേര് അവിടെ ഈ വയർ ഇലക്ട്രിക് വയർ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ കമ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ എമൗണ്ടിൽ കത്തിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഞങ്ങൾ കുറച്ചിങ്ങോട്ട് മാറിയിരുന്നു, എന്നാൽ പോലും ഇവിടെ മുഴുവൻ അതിൻ്റെ പുക ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ അവരോട് ഉടക്കിടാൻ പോയി കഴിഞ്ഞാലും ഞങ്ങളിൽ നാട്ടുകാരെല്ലാം ഒന്നാതെ കുറച്ച് ഞങ്ങൾ പോവും, പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഇവിടെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, നല്ല പൊല്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും നല്ല ഒരു കാട്, അത് ഇത്രയും നല്ല പക്ഷികളൊക്കെ ഉള്ള ഒരു കാട് ഇതുപോലെ പൊല്യൂട്ടഡ് ആവുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ലോക്കൽ ആളുകൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, ഇത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ വരുന്ന സന്ദർശകർക്കും ഇത് കാണാൻ പറ്റുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളിപ്പോൾ ആ പ്ലാസ്റ്റിക് വയറ് കത്തിക്കുന്നതിൻ്റെ കുറച്ച് നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടം വരെ അതിൻ്റെ ആ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്, ഭയങ്കര കഷ്ടമാട്ടോ. ഉപ്പന ഉപ്പൻ ഞാൻ ഓർത്തു നിലത്തേക്കടെ എന്നാ നടക്കണേന്ന് ഓർത്തു.
വലിയ മാമൽസും എല്ലാം ആണോന്ന് ഓർത്തിട്ട് നോക്കിയതാണ്. അപ്പം ഗ്രേറ്റർ കൗക്കൽ ചെമ്പോത്ത ഉപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവനായിരുന്നു. രണ്ടോണം ഞങ്ങളിപ്പോൾ പുറത്തേക്ക് കടന്നിരിക്കുക. അവിടെ ഇച്ചിരി സീനുണ്ട്, ഞാൻ കുറച്ച് പറഞ്ഞുതരാം. എന്തായാലും പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ മെയിൽ എത്തിയിട്ടുണ്ട്. അവൻ്റെ ബാത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം കാണുമോ എന്നുള്ളത്. ഇതിന് ശേഷം ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വെള്ളവാലിൻ്റെ കുളിയൊക്കെ കണ്ടില്ലേ. അപ്പം നേരത്തെ കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ വന്നു അവന്മാരെ പോക്കാൻ വേണ്ടിയിട്ട്. രണ്ട് ചേട്ടന്മാർ വന്നായിരുന്നു. എത്ര പ്രാവശ്യം ഇവരടുത്ത് പറഞ്ഞില്ല ആള് വന്നുണ്ടെന്ന് പറയാം. ഈ പുക വന്നാണ്ടാരോളൂ അങ്ങേറ്റത്ത് ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു. പുകയല്ലേ ഞങ്ങൾ ഇവിടത്തെ ആൾക്കാരല്ലാത്തോണ്ടേ പിന്നെ പ്രശ്നം ഉണ്ടാക്കായിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്ന് വന്നിട്ടും കയറിപ്പോ അന്നേരം ചേട്ടനെ ഫ്രണ്ട് ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ ഇത്തിങ്ങളെ ഇപ്പൊ കുറെ ദിവസമായി പല പ്രാവശ്യം. അല്ലെ നീ ഇതൊക്കെ വാരി അവർ ചാക്കി നോക്കി ബൈ ഇതൊക്കെ വാരി ചാക്കി നോക്കി ചാക്കി നോക്കി നമുക്കിപ്പോൾ ഇവിടെ വന്ന ജസ്റ്റ് വന്ന് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. പക്ഷേ അവർ തൊട്ടടുത്ത് വീടുള്ളവർക്കൊക്കെ ഈ പുക ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കണ്ടേ, അതുകൊണ്ട് അവർ വന്ന് പ്രശ്നമാക്കി. രണ്ട് ഭായിമാരായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. എച്ച് എം ടിക്കാർ വരെ വന്ന് ഇവിടെ പ്രശ്നമാക്കിയതാണ്, പോലീസ് കേസൊക്കെ ആക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പോലും ഇത്രയും നാളായിട്ട് ഞാനൊരു ഒരു കൊല്ലത്തിന് മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ അതിൻ്റെ അകത്തും പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ബ്ലാക്ക് ബസ് വരാറുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒന്നും കൂടി പോയി നോക്കുകയാണ്. എന്നിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പയ്യെ ഇറങ്ങി തിരിച്ചു പോകാനാണ് പ്ലാൻ. അഞ്ചാറ് ലൈഫർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലൈഫർ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലുള്ള ഒരു ഹാപ്പിനെസ് ആണ്. അതിനപ്പുറത്തേക്ക് അയ്യോ വീണനെ ദേർ ആർ സംതിങ് ബിയോണ്ട് എവരിതിങ്. ബ്ലാക്ക് ബസ് കാണാനില്ല. കിട്ടുന്നേ എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ ഇന്ന് കിട്ടാനുള്ളവനായിരിക്കില്ല. വേറെ ഏതെങ്കിലും
ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഏകദേശം ഒരു 35 സ്പീഷീസിന് മേലെ ഒരു 40 സ്പീഷീസിന് അടുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയില്ല എത്ര നാളായിട്ട് അവന്മാർ ഈ പരിപാടി ഇവിടെ ചെയ്യണമെന്ന്. ഒന്നും കണ്ടിന്യൂ ചെയ്യിപ്പിക്കരുത്. എച്ച് എം ടിയിലെ ബേഡിങ് തൽക്കാലം നിർത്തുകയാണ്. വേറൊരു ദിവസം പിന്നെ വരും. എന്തായാലും ഉടനെ ആണോന്നൊന്നും അറിയില്ല. എന്നാലും മറ്റൊരു ദിവസം പിന്നെ വരുന്നതായിരിക്കും. കുറച്ച് ബേഡ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഇവിടുത്തെ ഇഷ്യൂ കണ്ടില്ലേ നിങ്ങൾ? അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുറച്ച് പ്രശ്നമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റോറിയുമായിട്ട് വരുന്നതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ടു നോക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു സ്റ്റോറിയുമായിട്ട് അടുത്തൊരു ദിവസം തന്നെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. തരാം.